കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് PhD ബിരുദം നേടിയത് വ്യാജരേഖകൾ ഹാജരാക്കിയും ചട്ടം മറികടന്നുമാണ് എന്നതിന് വിവരാവകാശ രേഖകൾ തെളിവ്. PhD കാലത്ത് ഖാദർ മാങ്ങാട് അധ്യാപകനായ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലും PhD പഠനകേന്ദ്രമായ ബ്രണ്ണൻ കോളേജിലും ഒരേ ദിവസം ഒപ്പിട്ടതായാണ് രേഖകളിൽ പറയുന്നത്. കൂടാതെ കലണ്ടറിൽ ഇല്ലാത്ത February 29, September 31 പോലുള്ള ദിവസങ്ങളിലും ഹാജരാണെന്ന രേഖയാണ് ഖാദർ മാങ്ങാട് സർവകലാശാലയിൽ സമർപ്പിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. പാറ്റേൺസ് ഓഫ് ഇന്റിമസി ഇൻ മാധവിക്കുട്ടീസ് വർക്ക് എന്ന വിഷയത്തിലാണ് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായ MK അബ്ദുൾ ഖാദർ എന്ന ഖാദർ മാങ്ങാട് PhD ബിരുദം നേടുന്നത്. രണ്ടാം ചാൻസിൽ നേടിയ 50% മാർക്കിന്റെ MA ബിരുദം മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഖാദർ മാങ്ങാട് വൈസ് ചാൻസലറായത് ഈ ബിരുദത്തിന്റെ പേരിലാണ്. എന്നാൽ ഈ ബിരുദം നേടിയ രീതിയാണ് ഇപ്പോൾ വിവാദമാകുന്നത്. ഗവേഷണ സമയത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ അധ്യാപകനായിരുന്ന ഖാദർ മാങ്ങാട് കോളേജിലും PhD പഠന കേന്ദ്രമായ ബ്രണ്ണൻ കോളേജിലും ഒരേ ദിവസം ഹാജരായി ഒപ്പിട്ടുവെന്നാണ് രേഖകൾ കാണിക്കുന്നത്. ഇതിനു പുറമെ 2003 February 29, 2003 September 31, 2004 November 31 എന്നീ ദിവസങ്ങളിലും താൻ ഗവേഷണം നടത്തിയെന്നാണ് വൈസ് ചാൻസലറുടെ ഹാജർ രേഖ അവകാശപ്പെടുന്നത്. കേരളത്തിലെ ഒരു കലണ്ടറിലും ഈ ദിവസങ്ങളില്ല എന്നതാണ് ശ്രദ്ധേയം. നെഹ്റു കോളേജിൽ നിന്ന് ലഭിച്ച ഹാജർ പട്ടികയുടെ വിവരാവകാശ രേഖയാണിത്. ഇതിൽ ഒപ്പിട്ട ദിവസങ്ങളിൽ പലതും ബ്രണ്ണൻ കോളേജിലും ഒപ്പിട്ടതായി കാണാം. ബ്രണ്ണൻ കോളേജിലെ രേഖകൾ പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാകും. PhD ബിരുദം നേടാൻ വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റിയുടെ ചട്ടം ലംഘിച്ചതായും കാണാം. PhD ബിരുദം പാർട്ട് ടൈം നേടാൻ കണ്ണൂർ സർവകലാശാല ചട്ടം 8B അനുസരിച്ച് 4 വർഷം വേണം. 2011 മാത്രമാണ് ഇത് 3 ചുരുക്കിയിട്ടുള്ളത്. എന്നാൽ ഖാദർ മാങ്ങാടാകട്ടെ 2.5 വർഷം കൊണ്ട് തൻ്റെ ബിരുദം നേടിയെടുത്തു. അന്നത്തെ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഒപ്പില്ലാതെയാണ് ബിരുദം നേടിയത്. യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ രേഖയുണ്ടോ എന്നാവശ്യപ്പെട്ടപ്പോൾ ഈ രേഖകളൊന്നും ലഭ്യമല്ലെന്ന മറുപടിയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ നൽകുന്നത്. കണ്ണൂരിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.